Question number 7. Integral of x square into 1 minus 1 by x square dx. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ആദ്യം ബ്രാക്കറ്റിനകത്ത് ഉള്ളത് നമ്മൾ ചെയ്യണം. അപ്പൊ എപ്പോഴും ഇന്റഗ്രേഷൻ കാണുമ്പോൾ ഇന്റഗ്രേഷൻ എപ്പോഴും എഴുതി പോയി ചെയ്യണ്ട, ഇതൊക്കെ ചെറുതാക്കിട്ട് ഇന്റഗ്രൽ ഇട്ടാൽ മതി. ഞാൻ ഇവിടെ എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ ഇൻറ്റു വൺ മൈനസ് എക്സ് സ്ക്വയർ, നമുക്ക് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൺ ഡിവൈഡ് ബൈ എന്താണ് എക്സ് സ്ക്വയർ. ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ വൺ ഉണ്ടോ? സോ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൺ ഡിവൈഡ് ബൈ എന്താണ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ ക്യാൻസൽ കിട്ടിയോ? സോ ദ ചോദ്യം എന്താണ്, ക്വസ്റ്റ്യൻ ബിക്കാം എന്താണ് എക്സ് സ്ക്വയർ മൈനസ് വൺ ഡി എക്സ്. ഇവിടെ ഏത് ഫംഗ്ഷൻ ആണ്? ഫസ്റ്റ് ഫംഗ്ഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ, നമ്മൾ കുറയ്ക്കണം. അപ്പൊ ഇതിന്റെ ഇന്റഗ്രൽ മൈനസ് ഇതിന്റെ ഇന്റഗ്രൽ. സോ ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് വൺ ഡി എക്സ്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്തത് ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ. ഇന്നെന്താ? എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ. ഇത് നമ്മൾ ഡിഫറൻഷ്യേഷനിൽ എന്താ പഠിച്ചേക്കണ? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് മാറിപ്പോവും. അപ്പൊ മാറരുത്, ശ്രദ്ധ വേണം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്റഗ്രേഷൻ ആണെന്നുള്ള ഓർമ്മ. സോ പെട്ടെന്ന് വൈകിലേക്ക് അത് വരുമെന്ന്. സോ എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ. സോ ഇന്റഗ്രേഷൻ കിട്ടരുത്, അത് പറ്റൂ. എക്സ് ക്യൂബ് ബൈ ത്രീ മൈനസ് എക്സ് പ്ലസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെറുതാണ്. ഓക്കെ ആണോ? സംശയം വന്നിട്ടില്ലേ? ദെൻ question 8. Integration of ax square plus bx plus c dx. ഇവിടെ നോക്കൂ, a is a constant. ഇതൊരു ടേം ആണ്. അപ്പൊ ഇന്റെ എ പുറത്തെടുത്തിട്ട് ഇന്റഗ്രൽ ഓഫ് എന്നാണ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇങ്ങനെ നോട്ടാ. പ്ലസ് ബി ഒരു കോൺസ്റ്റന്റ് ആണ്, ബി പുറത്തിട്ട് ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ്. സി ഒരു കോൺസ്റ്റന്റ് ആണ്. ശ്രദ്ധിക്കണേ, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സി ഇൻറ്റു വൺ എന്നാണ്. മനസ്സിലായോ? അപ്പൊ സി പുറത്തെടുത്ത് കഴിഞ്ഞാൽ അവിടെ ആരുണ്ട്? വൺ ഡി എക്സ്. അതല്ലേ പറഞ്ഞു പറഞ്ഞു പോരുന്നേ. അപ്പൊ എന്താ പറയുന്നത്? എ ഇത് ഏത് ഫോമാണ്? x raise to n, that is x raise to n plus 1 divided by n plus 2. അപ്പോൾ എന്ത് വരും? x cube divided by 3 plus b ഇവിടെ x is to 1 ആണ്, അപ്പോൾ x square divided by 2 plus c into 1 ആണ് എന്താണ്? x. So the answer is ax cube by 3 plus bx square by 2 plus cx square by 3 plus c. So we'll take it as well.